ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം ആദ്യമേ തന്നെ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറിയകഷ്ണം കറുവപ്പട്ടയും ഒരു സ്റ്റാർ അനൈസും രണ്ടു മൂന്ന് ഗ്രാമ്പൂവും രണ്ടു മൂന്ന് ഏലക്കായും നെയ്യിലൊന്ന് മൂപ്പിച്ചു കൊടുത്ത ശേഷം വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് വെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരി ഞാൻ 20 മിനിറ്റ് കുതിർത്ത് വെച്ച ശേഷം കഴുകി ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് ഒരു നാരങ്ങയുടെ നീരൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി തീ ഓഫ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം റൈസ് ഡ്രെയിൻ ചെയ്തിട്ട് നമുക്കിനി തണുക്കാൻ വേണ്ടി വെക്കാം ഫ്രൈഡ് റൈസിന് ആവശ്യമായ വെജിറ്റബിൾസ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഒരു ക്യാരറ്റ് അരിഞ്ഞത് ഒരു 10 ബീൻസ് അരിഞ്ഞത് ചെറിയ കഷ്ണം ക്യാബേജ് അരിഞ്ഞത് കുറച്ച് സ്പ്രിംഗ് ഓണിയന് ഒരു പച്ചമുളക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരു പാനിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യമേ ബീൻസ് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് വഴറ്റി എടുക്കാം വെജിറ്റബിൾസ് ഒരുപാടൊന്ന് വരുന്ന് പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് വാരിയാൽ മാത്രം മതി ഒരു മിനിറ്റ് നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം സവാള ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ക്യാബേജ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് ക്യാപ്സിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം റൈസ് ഞാനിപ്പോൾ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാം
ഞാനിവിടെ കുറച്ച് കാഷ്യൂ കിസ്മിസും ഒക്കെ നെയ്യിലും മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ആ മൂപ്പിച്ച നെയ്യും കൂടി ഇതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.